ഡെയിലി കറന്റ് അഫയേഴ്സിലേക്ക് സ്വാഗതം. 2020 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ആര്? ഐശ്വര്യ ശ്രീധർ. ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം നൽകുന്ന ഈ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ഐശ്വര്യ ശ്രീധർ. രാത്രി മിന്നാമിനുങ്ങളുടെ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന മരത്തിൻ്റെ അപൂർവ ദൃശ്യം ക്യാമറയിൽ പകർത്തിയ മുംബൈ പനവേൽ സ്വദേശി ഐശ്വര്യ ശ്രീധറിന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ പുരസ്കാരം. ഈ പുരസ്കാരം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ഐശ്വര്യ ശ്രീധർ. രാജ്യത്തെ ആദ്യ കൃത്രിമ മത്സ്യപ്രജനന വിത്തുൽപാദന കേന്ദ്രം ബ്രൂഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? കേരളം, വിഴിഞ്ഞം. രാജ്യത്തെ ആദ്യ മത്സ്യ ബ്രൂഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്തെ ആദ്യ കൃത്രിമ മത്സ്യപ്രജനന വിത്തുൽപാദന കേന്ദ്രം കേരളത്തിൽ പ്രവർത്തനം തുടങ്ങി. വിഴിഞ്ഞത്താണ് കടലിന്റെ ആവാസ വ്യവസ്ഥ കൃത്രിമമായി ഒരുക്കിയാണ് പുതിയ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. ഏത് രാജ്യത്തിനെതിരെയുള്ള ആയുധ ഉപരോധമാണ് ഈ അടുത്ത് ഐക്യരാഷ്ട്രസഭ അവസാനിപ്പിച്ചത്? ഇറാൻ. ഇറാനെതിരെയുള്ള ഐക്യരാഷ്ട്രസഭ ആയുധ ഉപരോധം അവസാനിച്ചു. ഇറാൻ പ്രസിഡന്റ് ഹസൻ റൂഹാനി. ഇറാനെതിരെ ഐക്യരാഷ്ട്രസഭ 18 മുമ്പ് ഏർപ്പെടുത്തിയ ആയുധ ഉപരോധം അവസാനിച്ചു. ഇതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ടാങ്കുകളും യുദ്ധവിമാനങ്ങളും അടക്കം വാങ്ങാൻ ഇറാന് സാധിക്കും. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യൻ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കുന്നത്? റഷ്യ. ബ്രഹ്മോസ് മിസൈൽ കടലിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചു. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലിന്റെ നാവിക പതിപ്പ് അറബിക്കടലിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചു. തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ INS ചെന്നൈ കപ്പലിൽ നിന്നായിരുന്നു പരീക്ഷണം. മുൻ കേരള രഞ്ജി ക്യാപ്റ്റൻ സത്യൻ അന്തരിച്ചു. മുൻ കേരള രഞ്ജി ട്രോഫി ടീം ക്യാപ്റ്റനും കോച്ചുമായിരുന്ന എ സത്യേന്ദ്രൻ അന്തരിച്ചു. ഹൈദരാബാദിലായിരുന്നു അന്ത്യം. 78 വയസ്സായിരുന്നു. കണ്ണൂരിൽ ജനിച്ചു വളർന്ന സത്യേന്ദ്രൻ 1970-71 1980-81 സീസണുകളിലായിരുന്നു കേരളത്തിനായി കളിച്ചത്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കുമായി പ്രതിവർഷം 3 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷയുമായി മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് ടെൻഡർ നടപടി തുടങ്ങി. ജനുവരിയോടെ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കാനാണ് തീരുമാനം. റഷ്യയുടെ കോവിഡ് വാക്സിൻ ഏത്? സ്പുട്നിക് 5. റഷ്യയുടെ കോവിഡ് വാക്സിൻ ക്ലിനിക്കൽ പരീക്ഷണത്തിന് ഇന്ത്യയിൽ അനുമതി. ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. റഷ്യയിൽ വികസിപ്പിച്ച സ്പുട്നിക് 5 വാക്സിൻ ക്ലിനിക്കൽ പരീക്ഷണം നടത്താൻ ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി ലിമിറ്റഡിന് ഇന്ത്യൻ ഡ്രഗ് കൺട്രോൾ ജനറലിന്റെ അനുമതി. 2020 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്? 94. 2019 ഇന്ത്യയുടെ സ്ഥാനം 102. 2020 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ 94 സ്ഥാനത്ത്. 107 രാജ്യങ്ങളാണ് ആകെ പട്ടികയിലുള്ളത്. ഗൗരവ സ്വഭാവത്തിലുള്ള പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളിലാണ് ഇന്ത്യ. പദ്ധതികൾ നടപ്പാക്കുന്നതിലെ അലംഭാവം, കൃത്യമായ അവലോകനമില്ലായ്മ, പോഷകക്കുറവ് പരിഹരിക്കുന്നതിലെ മോശം സമീപനം, വലിയ സംസ്ഥാനങ്ങളുടെ കാര്യക്ഷമതയില്ലായ്മ തുടങ്ങിയവയാണ് ഇന്ത്യ പിന്നിലാകാൻ കാരണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ജെസീന്ത ആഡൻ, ലേബർ പാർട്ടി. ന്യൂസിലാൻഡിൽ ജെസീന്ത ആഡന് 2. സംസ്ഥാനത്തെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് പുഴക്കൽ, തൃശൂർ.